മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ ടിപ്പറിടിച്ച് പിതാവിനും മകൾക്കും പരുക്ക്. ഈങ്ങാപ്പുഴ സ്വദേശി അബ്ദുറഹ്മാൻ, മകൾ റിനു ഫാത്തിമ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് അറിയിച്ചു. ടിപ്പർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരു അപകടത്തിന്റെ ദുഃഖകരമായ വാർത്ത എത്തിയതേയുള്ളൂ. സമാനമായ മറ്റൊരു വാർത്ത, ആശ്വാസമുള്ളത് ഈ അപകടത്തിൽപ്പെട്ടവർക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. പരുക്ക് എത്രത്തോളം ഗുരുതരമാണ്? കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? താമരശ്ശേരി അമ്പായത്തോട് ബാറിന് സമീപം ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയായിരുന്നു ഈ അപകടം നടക്കുന്നത്. ബാറിന് സമീപം നിർത്തിയിട്ട ടിപ്പർ പെട്ടെന്ന് റോഡിലേക്ക് ദിശ മാറി കയറുകയായിരുന്നു. ഇതാണ് അപകടത്തിന് കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് പോലീസ് സ്ഥലത്തെത്തി ഈ ഡ്രൈവറെ പരിശോധിക്കുന്നത്. ആ സമയത്താണ് ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്ന കണ്ടെത്തൽ എത്തിയിട്ടുള്ളത്. നിലവിൽ ഈ ടിപ്പർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പുതുപ്പാടി, ഈങ്ങാപ്പുഴ, കുരിയാനിക്കൽ അബ്ദുറഹ്മാൻ, മകൾ റിനു ഫാത്തിമ തുടങ്ങി രണ്ടു പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ അബ്ദുറഹീമിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും റിനു ഫാത്തിമയെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്മിത, രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.